നമ്മളെ ഈ മണിക്കൂറിൽ നമുക്ക് പ്രിയപ്പെട്ടവനായിരുന്ന യേശുവാസൻ സാറിൻ്റെ ഭൗതിക ശരീരത്തിന് ചുറ്റും ഒന്നിക്കുന്നു. നല്ലൊരു പ്രഭാത്തിൽ പിറന്ന് സഭയുടെ മൂല്യങ്ങൾ പിതാവിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നും നല്ലതുപോലെ അദ്ദേഹം ഉൾക്കൊണ്ടു. അത് എന്നും ഓർക്കുന്ന ശശി സുഭാഷൻ സാറിൻ്റെ മകനെന്ന നിലയിൽ സാറിന് കൂടുതൽ എളുപ്പമുണ്ടായിരുന്നു അറിയപ്പെടാനും പഠിക്കാനും ജനകീയനാകാനും എല്ലാം. അത്തരത്തിൽ അദ്ദേഹം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി നിന്ന് പ്രവർത്തിച്ച ശശി സുഭാഷൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മകനെയും നല്ലതുപോലെ സ്വാധീനിച്ചു. സാറ് പ്രധാനമായിട്ടും നമ്മുടെ സെൻ്റ് തോമസ് കോളേജിൽ ആയിരുന്നു പ്രവർത്തിച്ചത്. ബോട്ടണി വിഭാഗത്തിൻ്റെ ചോടിയായിരുന്നു. നമ്മുടെ സാംസ്കാരിക മേഖലയിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായിട്ടും അതിൻ്റെ തലപ്പത്തുമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. നല്ലൊരു അധ്യാപകനായിരുന്നു, നല്ലൊരു കുടുംബനാഥനായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് കാണാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചിട്ടുണ്ട്. പക്വതയും അറിവും നല്ല വാത്സല്യവുമുള്ള ഒരു പ്രൊഫസറായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ എന്നും തോന്നിയിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹം എന്തെങ്കിലും പറയാനുണ്ട്, ചിരിക്കാനുണ്ട്, തമാശകളുണ്ട്, കാര്യമുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്. അത്തരത്തിലൊക്കെ പൊതുരംഗത്തും പരീക്ഷകൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റു സാമൂഹ്യ മേഖലകളിലുമൊക്കെ അദ്ദേഹം വ്യാപരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു കെ എസ് സാറ്. അദ്ദേഹം വളരെ സാധാരണക്കാരനെ പോലെ എല്ലായിടത്തും എത്തുകയും ഒപ്പം നല്ല വായന അറിവ് വലിയൊരു മോറൽ വിസ്ഡം അദ്ദേഹം കൊണ്ടുവരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ട ഇടങ്ങളിലും അവിടെ അദ്ദേഹം പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ഇടപെടലുകളും ഒക്കെ ഒരു ധാർമ്മിക ബലം കൂടിയായിരുന്നു അദ്ദേഹം നമ്മളുടെ ഈ ടൗണിന്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കാര്യങ്ങൾക്ക് വളരെ സാധ്യപ്പെട്ട് ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം അങ്ങനെ സാറ് നല്ലൊരു സുവിശേഷ പ്രഘോഷകനെപ്പോലെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷമാണ് തിരുസന്നിധിയിലേക്ക് പോകുന്നത്. പ്രാഗത്തിൻ്റെ വഴിയിലേക്ക് സാറ് യാത്ര ചെയ്യുകയാണ്. ദൈവദൂതന്മാരും ഒന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷങ്ങളാണിത്. 80 വയസ്സോളം അദ്ദേഹത്തിന് ജീവിക്കാനും പ്രവർത്തിക്കാനും വളരെ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലൂടെ ഈശോയുടെ ഒരു ശിഷ്യനെ പോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനെല്ലാം സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ചേച്ചി, അതുപോലെ ശ്രീമാവിൻസൺ, സെബാസ്റ്റ്യൻ, ജോർജ്, മരുമക്കൾ, കൊച്ചുകുട്ടികൾ, അവരോടെല്ലാം ഞാൻ പ്രാർത്ഥന നേരുന്നു. സാറിൻ്റെ ഒരു കരുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഇനി സ്വർഗത്തിലിരുന്നു കൊണ്ട് സാറ് കരുതൽ നിങ്ങളുടെ മേൽ കാണിച്ചുകൊള്ളും. നിങ്ങൾ സാറിന് വേണ്ടിയും സാറിനോടും പ്രാർത്ഥിച്ചാൽ മതി. ഉൽക്കോൻ സാറിനേക്ക് സാറിനെ നിങ്ങൾക്ക് സമർപ്പിക്കാം, പിന്നെ സമർപ്പിക്കാം. കർത്താവ് നിത്യജീവൻ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ.